ഒരു സോഷ്യൽ മീഡിയ യുഗത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസും നമുക്ക് സോഷ്യൽ മീഡിയകളിൽ കാണാൻ കഴിയും. അത്തരത്തിൽ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള 10 സ്ട്രേഞ്ചസ്റ്റ് വീഡിയോസ് ആണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സോ അറിവിന്റെ മിസ്റ്ററി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കാം 10 സ്ട്രേഞ്ച് ആൻഡ് അൺഎക്സ്പ്ലെയിൻഡ് ഇന്റർനെറ്റ് വീഡിയോസ്. നമ്പർ 10, സിറ്റിംഗ് ആൻഡ് സ്മൈലിംഗ്. 360K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ബെഞ്ചമിൻ ബെന്നറ്റ് എന്നൊരു യൂട്യൂബ് അക്കൗണ്ട് വിസിറ്റ് ചെയ്താൽ രണ്ട് കാറ്റഗറീസ് ഓഫ് വീഡിയോസ് ആയിരിക്കും നമുക്ക് അതിൽ കാണാൻ കഴിയുക. ഒന്ന് സിറ്റിംഗ് ആൻഡ് സ്മൈലിംഗ്, മറ്റൊന്ന് വാക്കിംഗ് ആൻഡ് ടോക്കിംഗ്. ഈ രണ്ട് ക്യാപ്ഷനിലുമായി 400+ വീഡിയോസ് ഈ അക്കൗണ്ടിലുണ്ട്. ഇതിലെ വളരെ വിചിത്രമായ ഒന്നാണ് സിറ്റിംഗ് ആൻഡ് സ്മൈലിംഗ്. ഈ വീഡിയോകളിലെല്ലാം ഇയാൾ ക്യാമറയ്ക്ക് നേരെ ഇരുന്നു കൊണ്ട് ഒരു അസാധാരണ രീതിയിൽ ചിരിക്കും. അതും 4 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ഈ വീഡിയോസിലെല്ലാം മറ്റൊന്നും തന്നെ ഇല്ല എന്നതും ആളുകളെ കൺഫ്യൂഷനിലാക്കുന്നു. ഇത്തരം വീഡിയോസിലൂടെ ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല. നമ്പർ 9, ബ്ലാങ്ക് റൂം സൂപ്പ് ഡോട്ട് എ വി ഐ. 2014 ബ്ലാങ്ക് റൂം സൂപ്പ് ഡോട്ട് എ വി ഐ എന്ന ക്യാപ്ഷനിലെ ഈ വീഡിയോ ജനങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഒരു അനോണിമസ് മാൻ കരഞ്ഞുകൊണ്ട് ഒരു വലിയ സ്പൂൺ ഉപയോഗിച്ച് ബൗളിൽ നിന്ന് സൂപ്പ് കുടിക്കുകയും അയാളുടെ രണ്ടു വശത്തും നിന്നുകൊണ്ട് വിചിത്ര വേഷത്തിലുള്ള രണ്ട് ആളുകൾ ആശ്വസിപ്പിക്കുന്നതുമായാണ് വീഡിയോയിൽ കാണാൻ പറ്റുക. റെയ്മൺ പേഴ്സി എന്ന പെർഫോമറുടേതാണ് ഈ കോസ്റ്റ്യൂംസ് എന്ന് മനസ്സിലാക്കി എങ്കിലും കോസ്റ്റ്യൂംസ് കുറെ നാളുകൾക്ക് മുന്നേ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടിരുന്നതായും പറയുന്നു. ഡാർക്ക് വെബിൽ റിലീസായ ഈ വീഡിയോയിലുള്ള ആളുകൾ ആരാണെന്നോ അതിലെ കരയുന്ന ആൾ കുടിക്കുന്ന സൂപ്പ് ഏതാണെന്നോ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്പർ 8, മാക്സഡ് റൂം ഇൻസിഡന്റ്. 1987 ചിക്കാഗോയിലെ ടി വി ചാനലായ VGN9 2 തവണ ഹാക്ക് ചെയ്യപ്പെട്ടു. ഒന്ന് ഒരു ഫുട്ബോൾ മാച്ചിനിടയിലും മറ്റൊന്ന് ഡോക്ടർ ഹൂവിന്റെ ഒരു എപ്പിസോഡിനിടയിലും. ആ ഒരു സമയത്ത് ചാനലിൽ സംരക്ഷണം ചെയ്യപ്പെട്ടത് ബ്രിട്ടീഷ് ടി വി ക്യാരക്ടർ ആയിട്ടുള്ള മാക്സഡ് റൂമിന്റെ മാസ്ക് ധരിച്ച ഒരാൾ വിചിത്രമായ രീതിയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നതാണ്. 80s ഇത്രയും വലിയ ഹാക്കിംഗ് നടത്താനുള്ള ചിലവും ടെക്നോളജീസും ഒരാളെ കൊണ്ട് താങ്ങാവുന്നതിലും വളരെ അധികമാണ്. 35 വർഷം കഴിഞ്ഞിട്ടും ഈ വീഡിയോയ്ക്ക് പിന്നിലുള്ളവരാരാണെന്ന് വ്യക്തമായിട്ടില്ല. നമ്പർ 7, മൈ സിസ്റ്റർ. യൂട്യൂബിൽ 2011 മൈ സിസ്റ്റർ എന്ന ക്യാപ്ഷനോടുകൂടി അപ്ലോഡായ വീഡിയോ ആണ് ഇത്. ഇതിൽ ഒരു വുമൺ പല വ്യത്യസ്തമായ കോസ്റ്റ്യൂമിൽ ചിരി പോലും നിർത്താതെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് ക്ലോസ് ആയി വന്ന് മുഖത്തെ മാസ്ക് അഴിക്കുന്നു. പിന്നീട് അവൾ ഭക്ഷണം കഴിക്കുകയും അവൾ ധരിച്ച രണ്ടാമത്തെ മാസ്ക് അഴിക്കാൻ ശ്രമിക്കുന്നിടത്തുമാണ് വീഡിയോ അവസാനിക്കുന്നത്. ഇത് അപ്ലോഡായിട്ടുള്ള ചാനലാകട്ടെ ഒരു ഗെയിമിംഗ് ചാനലാണ്. നമ്പർ 6, വിച്ച് സൈറ്റിംഗ്. വടിയുമായി നിൽക്കുന്ന മന്ത്രവാദിനിയെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു വിചിത്രമായ രൂപം ഭയപ്പെടുത്തുന്ന ശബ്ദമുണ്ടാക്കി തനിക്കു നേരെ വരുന്നതായാണ് ഈ വീഡിയോ ക്യാമറമാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മില്യൺ കണക്കിന് ആളുകളാണ് 2014 യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ ഇതുവരെ കണ്ടത്. ചില ആളുകൾ വിചാരിക്കുന്നത് ഇത് അമാനുഷികമായ എന്തിൻ്റെയോ തെളിവായിട്ടാണ്. മറ്റു ചില ആളുകൾ ഇത് തികച്ചും ഫേക്ക് ആണെന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്പർ 5, ഗ്രേവ് റോബിംഗ് ഫോർ മോർണിംഗ്. ശവക്കുഴി കൊള്ളയടിക്കുന്നത് എങ്ങനെയെന്നും അതിനെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന വിവരങ്ങളും രണ്ട് ആളുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ വീഡിയോയിലുള്ളത്. ക്യാമറയ്ക്ക് മുന്നിലായി നിന്ന ആൾ വല്ലാത്ത ഇടർച്ചയിൽ വിചിത്രമായ മാനറിസത്തോടെയാണ് സംസാരിക്കുന്നത്. അയാളുടെ മുഖത്ത് ചോര ഉള്ളതായും നമുക്ക് കാണാൻ കഴിയും. ഈ ഡിസ്റ്റർബിംഗ് വീഡിയോയുടെ ഒറിജിനെ കുറിച്ച് ആർക്കും ഇന്നും ഒരു ഐഡിയ ഇല്ല. ഫേക്ക് എന്ന രീതിയിൽ പലരും ഈ വീഡിയോ തള്ളിക്കളഞ്ഞെങ്കിലും യൂട്യൂബിൽ ഇത് വലിയ രീതിയിൽ പോപ്പുലറായി. നമ്പർ 4, ഡീപ്പർ. യാതൊരു വിധത്തിലുമുള്ള വിശദീകരണങ്ങളില്ലാത്ത 35 വീഡിയോസിന് ഉത്തരവാദികളായ ഡീപ്പർ എന്ന യൂട്യൂബ് ചാനലിലെ വീഡിയോസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത വീഡിയോ, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യിപ്പിക്കുന്ന ക്രീപ്പി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചേർത്ത് അപ്ലോഡ് ചെയ്ത ഷോർട്ട് ലെങ് വീഡിയോകളാണ് ഇതിൽ കാണാനാവുക. ഇതിലെ ചില വീഡിയോകൾ തെളിയിക്കപ്പെടാത്ത മർഡർ കേസുകൾ കണ്ടെത്താനുള്ള കോഡുകളാണെന്നും സംശയിക്കുന്നു. അവസാനമായി 2017 വീഡിയോ പോസ്റ്റ് ചെയ്ത ഈ ചാനലിന്റെ ക്രിയേറ്ററിനെ കുറിച്ചുള്ള വിവരം ആർക്കും അറിയില്ല. ും സീരിയൽ കില്ലർ തന്റെ കൊലപാതകങ്ങളെ കുറിച്ചുള്ള സൂചനകൾ നൽകുന്നതായിരിക്കാമെന്നും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്പർ 3, ലിസ ഹോം. 2015 May 24 ലിസ ഹോം എന്ന പേരിലെ യൂട്യൂബ് അക്കൗണ്ടിൽ 13 എന്ന ടൈറ്റിലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. വെറും 11 സെക്കൻഡ് ഡ്യൂറേഷൻ ഉള്ള ആ വീഡിയോയിൽ 1 മിനിറ്റിന്റെ കൗണ്ട് ഡൗൺ ഇതാണ് ഉള്ളത്. വീഡിയോ അപ്ലോഡ് ചെയ്ത അക്കൗണ്ടിന്റെ അവകാശിയായ ലിസ ഹോമിനെ കാണാതായി 13-ാം ദിവസമാണ് 13 എന്ന ടൈറ്റിലെ വീഡിയോ ആ അക്കൗണ്ടിൽ അപ്ലോഡായത്. ഇത് കഴിഞ്ഞ് 5 ദിവസങ്ങൾക്ക് ശേഷം മരിച്ച നിലയിൽ ലിസയുടെ ബോഡി പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ലിസയുടെ DNA പരിശോധിച്ച് മരണത്തിന് കാരണക്കാരെ കണ്ടെത്തിയെങ്കിലും ഈ വീഡിയോയുടെ ഉടമയെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നമ്പർ 2,
എലീസ ലാം. 2013 ഒരു ദിവസം സെസീല ഹോട്ടലിലെ പൈപ്പ് വെള്ളത്തിലുണ്ടായ രുചിയുടെയും നിറത്തിന്റെയും വ്യത്യാസം കാരണം ഹോട്ടലിലെ ആളുകൾ വാട്ടർ ടാങ്ക് പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ കാര്യം കണ്ടത്. അവിടെ താമസിച്ച എലീസ ലാം എന്നൊരു ലേഡി അതിൽ മരിച്ചു കിടക്കുന്നു. എന്നാൽ ഇതിലും ഞെട്ടിച്ചത് അവർ മരിക്കുന്നതിനു മുന്നേ ഹോട്ടലിലെ CCTVയിൽ പതിഞ്ഞ അവരുടെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ എലീസ ആരെയോ പേടിച്ച് ഒളിക്കുന്നുണ്ട്, പക്ഷേ അവിടെ ആരെയും കാണാൻ കഴിയുന്നില്ല. ചിലർ പറയുന്നത് ഇവർക്ക് ഹല്യൂസിനേഷൻ ആണെന്നാണ്. മറ്റൊരു വിഭാഗം ഏതെങ്കിലും അമാനുഷിക ശക്തിയായിരിക്കും അവരെ ഭയപ്പെടുത്തിയതെന്നും പറയുന്നു. നമ്പർ 1, മിസ്റ്റർ 112 ഡേർട്ട് ബാഗ്. 18 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2004 February 9, 21-കാരിയായ മൗറ മുറായ് എന്ന US കോളേജ് സ്റ്റുഡന്റ് തന്റെ ഫാമിലിയിലെ ഒരാൾ മരിച്ചു എന്ന് കള്ളം പറഞ്ഞ് ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നതിനിടെ ന്യൂ ഹാംഷെയറിലെ Route 112 വെച്ച് കാർ ആക്സിഡന്റ് ആവുകയും അവളെ കാണാതാവുകയും ചെയ്തു. ഈ സംഭവത്തിന് 8 വർഷം കഴിഞ്ഞ് മിസ്റ്റർ 112 ഡേർട്ട് ബാഗ് എന്നൊരു ചാനലിൽ ഹാപ്പി ആനിവേഴ്സറി എന്ന ടൈറ്റിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. വീഡിയോയിൽ ഒരു വൃദ്ധൻ ക്യാമറയെ നോക്കി ഭയപ്പെടുത്തുന്ന രീതിയിൽ ചിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ചിരി നിർത്തി സീരിയസ് ആകുന്നു. വീഡിയോ അവസാനിക്കുന്നത് ഹാപ്പി ആനിവേഴ്സറി എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ്. ഈ ഒരു വീഡിയോ മൗറോയുടെ കൊലയാളിയാണോ ഇയാൾ എന്ന സംശയത്തിലേക്ക് നയിക്കുന്നതായിരുന്നു. പോരാത്തതിന് ഇതിനു മുന്നേ തന്നെ മൗറോയുടെ കിഡ്നാപ്പിന് പിന്നിൽ ഏതെങ്കിലും ഡേർട്ട് ബാഗ് ആയിരിക്കും കാരണമെന്ന് അവളുടെ അച്ഛൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കാനും മറക്കണ്ട.